മുമ്പ് അളകാണെ ഇടും. നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാൻ അളിയ, തമിഴിന്റെ മണം അടിച്ച അപ്പ ഞാൻ തമിഴ് വെച്ചു. ആ മുരുകന്റെ അനി ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാ പറഞ്ഞത്. അയാളുടെ അനിയന ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടു. നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. എനി സിഗ്നൽ. നീ ഇവിടെ വന്ന വിവരത്തിൽ ഞാൻ അനൗൺസ്മെന്റ് നടത്തണോ? എന്തേലും വേണേ ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി എന്നെ തല്ലുള്ളിച്ചടങ്ങൂല്ലേ. വണക്കം സർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ, സുബ്രഹ്മണ്യം. അതെ. വണക്കോ. ഉങ്ങൾക്കകത്താണ് ഇവിടെ നേരം വെയിറ്റ് പണിയിരുന്നേ. ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശ രൂപം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമ്മണി എപ്പോഴും ഒരാളുണ്ടാവുന്നു പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴെ സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നൊരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് വാ. വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. പച്ചാനയിൽ ചെറിയിട്ടില്ല. മൂക്കിപ്പൊടിയും. മൂക്കിപ്പൊടിയും പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത്? ഒരാൾ വലിക്കുക, മറ്റാൾ തുമ്മ. ഇല്ലാത്തതില് തപ്പിട്ട് ഒരു കാര്യമില്ലടോ. നമുക്ക് ഷർട്ട് അടിച്ചിറങ്ങും. നല്ല ഏരിയ. സൗകര്യങ്ങളൊക്കെ കുറവാ. അയ്യോ, അല്ല അതിനുള്ള മാറേ ഉള്ളൂ. 300 രൂപ. ഓക്കെ. അല്ല, ഇവിടുന്ന് ഓഫീസിലേക്ക് അധികം ദൂരം ഉണ്ടോ? ഏയ്, കഷ്ടിച്ച് നടക്കാനുള്ള ദൂരം ഉണ്ട്. 3-4 കിലോമീറ്റർ വരും. അയാളോടൊന്ന് അടിച്ചു തൂത്തിടാൻ പറഞ്ഞതാണ്. ചെയ്തോ. എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ല ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങളിവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങാനും ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശിച്ച കാര്യം സാധിക്കും, ഉറപ്പാ. പ്രാർത്ഥിച്ച കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ അല്ല കക്ഷിയല്ല, പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയെ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്തഴിഞ്ഞ്? ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തില് പോയിട്ട് തന്നെ കാര്യം. എന്തേ അന്ത അരുണാചലം പടത്തിലെ രജനി നടുപ്പ് എവ്വളവ് അഴകാർക്ക് தெரியுமா? സൂപ്പർ. நான் அந்த படத்தை 10 வாட்டி பார்த்து கூட எனக்கு அந்த கதையே புரியல. அப்படி ஒரு ஆக்டிங் பா. அந்த அந்த சூப்பர் ஸ்டார். தொண்டோ இதோண்டா குறச்ச பாடம் கேட்டடா. ஜண்ணி ஜண்ணி. வணக்கம். அண்ணே, இங்க சாப்பிடுறதுக்கு புட்டரும் பப்படரும் கிடைக்குமா? தமிழ் പറഞ്ഞു சீத்தியா கண்ட. நான் மலையாளியா. புட்டும் பப்படரும் இவர கிட்டல. நல்ல சூடு தோசையும் சாம்பாரும் தரா. എന്താ? ആഹാ, മലയാളിയാ? ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ടേ ആരാ തമിഴൻ ഏതാ മലയാളി എന്ന് തിരിച്ചറിയാൻ പറ്റണല്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ. ഞാനൊരു തമിഴനാണ് ഒന്ന്. അല്ല, കണ്ടാൽ അങ്ങനെ തോന്നും. കൗണ്ടമണിയെ പോലെ ഉണ്ട് ആണോ? എല്ലാവരും പറയണ്ട്. ഇനി തമിഴ് പടത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. മലയാളത്തിൽ വിളിച്ച എടുത്തോളൂ, അല്ലാതെ എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ആരത്? എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാ. നല്ല കളറ്. ഞാൻ വിചാരിച്ചു തമിഴ്ത്തിയാണെന്ന്. ആ ലുക്കുണ്ടേ. എന്റെ ചേട്ടന്റെ പേര്? എന്റെ പേര് കൊച്ചാപ്പി. എന്ത് ചേട്ടൻ ചിരിക്കണേ? ചേട്ടന്റെ പേരെന്താ? വർഗീസ് വാഗ്ദാനം. വർഗീസ് വാഗ്ദാനോ? വാഗ്ദാനമല്ല, വാഗ്ദാനം. ആ, എനിക്ക് നാട്ടിലൊരു നാടക കമ്പനി ഉണ്ടായിരുന്നേ, അത് പൊട്ടിയപ്പോ ഇവിടെ വന്നൊരു ചായക്കട തുടങ്ങിയത്. അപ്പൊ പിന്നെ ഇത് പൊട്ടിയിരിക്കല്ലേ. അല്ല, ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്നാണോ? അതെ, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. അവനിവിടുത്തെ സെയിൽസ് ടാക്സ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ഞാൻ വെറുതെ കൂട്ടിന് വന്നാ. അത് ശരി. ഇവിടെ എവിടെ താമസിക്കുന്നത്? ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാ വലത്തോട്ടുള്ള റോട്ടില. എന്തായാലും ഒരു മലയാളി ടീ സ്റ്റാൾ തന്നെ കിട്ടിയല്ലോ. അത് ഒരു അച്ചായന്റെ. അപ്പൊ പിന്നെ ഇവിടെ പറ്റി തുടങ്ങാം. പിന്നെന്താ? കടിക്കാനെന്തിനും വേണോ? കടിക്കാൻ ഒരു കട്ടിറുമ്പിന് കിട്ടോ. ആള് കൗണ്ടമണിയെ പോലെ തമാശക്കാരനാണല്ലോ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ. വാസോട്ടാ, ഇന്നത്തെ പുത്തൻ കടലും കലക്കി ഇല്ലേ? പതുക്കെ ശ്വാസം മുട്ടും.
സ്മോൾ ബനാന വാസോട്ട പറ്റില്ല പേര് നമ്പർ 16 ഗിരീഷ് എഴുതാൻ വരട്ടെ എന്തൊക്കെ കഴിച്ചത് രണ്ടു ദിവസം പുട്ട് കറുത്ത പപ്പടം പഴം ചായ പുട്ടിന്റെയും കടലയുടെയും കാശ് എഴുതാം പക്ഷെ പഴത്തിന്റെയും പപ്പടത്തിന് കാശ് എഴുതാൻ പറ്റില്ല എന്താ അത് നിന്റെ അധിക പ്രശ്നം വാങ്ങിയാ കയ്യിൽ കാശ് വെച്ചിട്ട് എന്റെ പച്ചെഴുത്ത് അല്ലടാ വാസോട്ട് അമ്മയ്ക്ക് വായുവിളി ബലകുലച്ചാതി എന്നെ വാങ്ങാനുള്ള കാശാ ഇല്ല ഇത് എന്റെ പത്തി വെച്ചോളാം ചെല്ലേ എങ്കിൽ പപ്പടത്തിന് പഴത്തിന് കഴിച്ചിട്ട് ബാക്കി ഇല്ല താൻ തരത്തിലേ ഒരു മഹാസൗഭാഗ്യമാണ് 25 lakh 4 crore രൂപയും മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായ ആവശ്യം നിറവേറ്റുന്ന ഒരു ആശ്വാസ കേന്ദ്രം വരുവിൻ ഒഴിക്കുവിൻ ആശ്വാസം കണ്ടെത്തുവിൻ നീ എന്തവിടെ മതപ്രസംഗം നടത്താ അല്ല കൊച്ചാപ്പി അണ്ണനല്ലേ പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ യാത്രക്കാർക്ക് മൂത്രം ഒഴിക്കേണ്ട കാര്യം ഓർമ്മ വരുള്ളൂ അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നു മോനെ നീ ഇങ്ങനെയാണ് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ മൂത്രപ്പുരകൾ കോൺട്രാക്ട് എടുക്കുന്ന പരിപാടി ഞാൻ ഇതോടെ അവസാനിപ്പിക്കേണ്ടി വരും നീ ഇത് കണ്ട ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് നമ്മുടെ ആളുകള് യാതൊരു നാണവും കൂടാതെ പബ്ലിക്കായിട്ട് ചുമറിനോട് വർത്താനം പറഞ്ഞ് മൂത്രം ഒഴിക്കണ കണ്ട അത് നിന്റെ കഴിവില്ലായ്മ കൊണ്ടാ എന്റെ പൊന്നണ്ണ ഈ യാത്രക്കാരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെ പിടിച്ചു വരുത്തി മൂത്രം ഒഴിപ്പിക്കുന്നതിനെ ലോകത്തിൽ ആദ്യമായിട്ടാണ് നീ എന്നെ ബിസിനസ് ഓടിപ്പിക്ക ഓരോ ബിസിനസിന് അതിന്റേതായ തന്ത്രങ്ങളുണ്ട് അറിയില്ലെങ്കിൽ അതേ കണ്ടുപഠിക്ക ഇപ്പൊ നോക്കിയോ മൂത്രം ഒഴിക്കാത്തവർ വരെ ഇവിടെ വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോകും സ്നേഹമുള്ള യാത്രക്കാരെ നിങ്ങൾക്ക് ശുഭയാത്ര മാന്യരായ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലെസ് ലഗേജ് മോർ കംഫർട്ട് ഭാരം കുറയ്ക്കൂ യാത്ര സുഖകരമാക്കൂ മാന്യയാത്രക്കാരെ പോക്കറ്റ് അടിക്കാരെയും രാജ്യദ്രോഹികളെയും സൂക്ഷിക്കുക ഒരു പ്രത്യേക അറിയിപ്പ് എങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് ആരികളൊക്കെ എങ്ങനെയിലൊക്കെ ചെല്ലുക കുന്നങ്ങള വഴി ഗുരുവായൂർക്ക് പോകുന്ന 704 നമ്പർ ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര ഉള്ളത് കൊണ്ടും ബസ്സിൽ മൂത്രപ്പരില്ലാത്തതുകൊണ്ടും മാന്യ യാത്രക്കാർ ആരെങ്കിലും മൂത്രമടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവ ചെയ്ത് ഇവിടെ വന്ന് സംഗതി നടത്തി പോകാൻ നിങ്ങളുടെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു താല്പര്യപ്പെട്ടുകൊള്ളുന്നു കല്ല് മുള്ള് പഞ്ചസാര എന്നിവ അസുഖങ്ങൾ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ യഥാസമയം മൂത്രം ഒഴിക്കാത്തതുകൊണ്ടാണെന്ന് പ്രശസ്ത ഭിക്ഷാക്കാരൻ ഹെഡ്വേർഡ് കൊയാങ് കുൽക്കർണി തന്റെ വിശ്വവിഖ്യാതമായ 00 എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു യാത്രക്കാരെ നിങ്ങളുടെ തിരക്കിട്ട യാത്രയിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ചേച്ചേ എന്താ സമയത്രേ തന്റെ കയ്യിലെ വാച്ച് കിടക്കുന്നത് പറഞ്ഞു ക്ഷമിക്കണം ചേച്ചിയേ കാര്യം നടത്തിട്ട് പോലെ കാര്യം നടത്താനോ താൻ എന്നോട് അനേഷം പറയരുത് അടുത്തൊരു കാരണം പറ്റി പഠിക്കാൻ ചേച്ചി ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ ചേച്ചി ചേച്ചി അത് വേണ്ടെങ്കിൽ വേണ്ട എന്നോട് ക്ഷമിക്ക സോറി 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 1000 sorry പറയാൻ വരട്ടെ എന്താ ചേച്ചി പ്രശ്നം ഇയാൾ എന്നോട് അനാവശ്യം പറഞ്ഞു ചേട്ടാ ഇവിടെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള മൂത്ര പ്രശ്നം അത് ഞാൻ തീർത്തോളാം നിങ്ങൾ പോ താൻ വേണ്ടി പോരുത് എന്താ ചേച്ചി കാര്യം ഇയാൾ എന്നോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം ചേച്ചി ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ ചേച്ചിയോട് മൂത്രം ഒഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ നിനക്ക് സ്ത്രീകളുടെ കൂടെ തന്നെ മൂത്രം ഒഴിക്കണം അല്ലടാ ആ ചേച്ചി നടന്നു പറഞ്ഞപ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് വന്നൊരു ചേച്ചിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞ് തെറ്റാണോ മൂത്രം ഒഴിക്കാനേ വിളിച്ചോളൂ താൻ എന്താണോ ഇത്തരം കാര്യങ്ങൾക്ക് ആളുകളെ നിർബന്ധിച്ചിരിക്കുന്നത് അതോ നിങ്ങൾ ചൂടാവണ്ട അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചു പോയത് സൗകര്യമുള്ള മൂത്രം ഒഴിച്ചാൽ മതി എല്ലാത്തിനും പൊക്കോ നിഷ്ണ നീ തക്ക സമയത്ത് എത്തുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്റെ ഉള്ള മൂത്രം കളഞ്ഞാണ്ടാ എന്നാൽ ഇതിനൊക്കെ ഒരു മയത്തിൽ വിളിച്ചൂടെ കൊച്ചാപ്പി എന്റെ തലവതി എങ്ങനെ ഉണ്ണികൃഷ്ണ എന്ത് ജോലി ചെയ്താലും ഞാൻ രക്ഷപ്പെടില്ല രക്ഷപ്പെടുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം പറയാം എന്ത് അതൊക്കെ പറയാം നീ വാ കൃത്യമായിട്ട് കാശ് മേടിക്ക അനൗൺസ്മെന്റ് വേണ്ടാട്ടോ പ്രഗത്ഭരായ കലരി അഭ്യാസികളായിരുന്നു എന്റെ അച്ഛനും മുതുമുത്തശ്ശന്മാരുമല്ല ഇത് കണ്ടോ
തലമുറ തലമുറകളായി ഈ തറവാടിന്റെ മാനം കാത്തുരക്ഷിച്ച പടവാളാണിത്. ഈ വാൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എന്റെ അച്ഛൻ വീരദ്രവം പ്രാപിച്ചത്. എത്ര എത്ര കളരിയഭ്യാസികളുടെ തലകളാണ് ഈ വാൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയിട്ടുള്ളത് അറിയാമോ? സുശീല ഒന്നുകൊണ്ട് പേടിക്കണ്ട, സ്ത്രീകൾ എന്റെ ഒരു ദൗർബല്യമാണെങ്കിലും ഞാൻ അവരെ പീഡിപ്പിക്കാറില്ല, വിവാഹം ചെയ്ത് സംരക്ഷിക്കാറേ ഉള്ളൂ. അച്ഛനും മുത്തച്ഛന്മാരും എല്ലാം ഇതേ പാരമ്പര്യക്കാരായിരുന്നു അല്ലേ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? കേമി കൊള്ളാം. എടോ കിളവാ, തന്റെ ആദ്യ രാത്രി ഇന്ന് ഞാൻ പൊളിച്ചടിക്ക് കൈത്തരാം. മുല്ലപ്പൂക്കടെ ഇടയില് അല്പം നായ്ക്കരണപ്പൊടിയും കൂടെ ഉണ്ടെങ്കിലേ ആദ്യ രാത്രിക്ക് ഒരു ഹരം ഉണ്ടാവും. എന്റെ കയ്യില് പോകുന്ന ആറാമത്തെ കാലം. എന്തൊരു സൗരഭ്യം, കാച്ചി എണ്ണയുടെ മണമുള്ള മുടി എനിക്കൊരു ലഹരിയ. എന്തൊരു കുടുതി അല്ലേ? എന്താ നിനക്ക് കുടിരുന്നില്ലേ? കുളിരുകൊണ്ടായിരിക്കും, വല്ലാതെ വേർക്കുന്നു. എനിക്കും അങ്ങനെ തന്നെ, കുളിര് വരുമ്പോ വല്ലാതെ വേർക്കും. നമ്മൾ തമ്മിൽ എന്ത് പൊരുത്തമാ. ഏ ആരാ ഈ സമയത്ത്? നോക്കിയിട്ട് വരാം. ഏ എന്താണോ ഇത്? പാല്. രാത്രി പാല് കുടിച്ചാൽ എന്റെ പയർ സ്തംഭിക്കുമെന്ന് എനിക്കറിയില്ലേ? ആദ്യ രാത്രിയല്ലേ, അത് കുളവാക്കാനാണോ തന്റെ പരിപാടി? പോ. വേണ്ടെങ്കി വേണ്ട. ഈ നായരുടെ കാര്യം, ഈ സമയത്തല്ലേ നാളികേരത്തിന്റെ അറക്കേടെ കണക്കുമായിട്ട് വരണത്? എന്താ സുശീലേ, ഉറക്കം വരുന്നുണ്ടോ? ആദ്യമേ നിന്നെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ മറ്റുള്ള ഭാര്യമാരോടും പറഞ്ഞിരിക്കുക? ഇല്ല സുശീലേ, നിന്നാണ് സത്യം, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് നിനക്ക് അവരെ കാണുമ്പോ മനസ്സിലാവും. ആ ഇനി നമുക്ക് വിശ്രമിച്ചോട്ട് സംസാരിക്കാം, വരൂ. സുശീലേ, നിലാവും കുളിരുമുള്ള നമ്മുടെ അല്ല നിന്റെ ആദ്യ രാത്രിയില് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരണോ അതോ പാട്ട് പാടിത്തരണോ? പാടോ. പിന്നെ പോലീസ് ഓർക്കസ്ട്രയിലെ പ്രധാന ഗായകനായിരുന്നു ഞാൻ. എങ്കിലൊരു പാട്ട് പാടോ. എല്ലാ പ്രോഗ്രാമിനും ആദ്യമായി പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് ഞാൻ നിനക്ക് വേണ്ടി പാടാം. പാടട്ടെ. തങ്ക പസ്പക്കൂറിയിട്ട് തമ്പുരാട്ടി നിന്റെ ടിങ്കലാഞ്ച. ചൊറിയണല്ലോ, ചൊറിയുന്നു വേറെ ചൊറിയുന്നു. താണല്ലേ കിടക്ക വിരിച്ചത്? അതെ, ഞാനല്ലേ കിടക്ക തട്ടി വിരിച്ചിട്ടത്. ചൊറിയിടോ, അവിടുത്തെ ചൊറിച്ച് ഞാൻ തീർത്തോളാം. ചൊറി ചൊറി ചൊറി. അതെ, ആദ്യ രാത്രിയല്ലേ, പിന്നെ ചെറുപ്പക്കാരുമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നായ്ക്കൊന്നപ്പൊടി വിതറി. ഭഗവാനെ, ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്നാ വല്ലപ്പോഴും ഭാര്യ വീട്ടി വരണമെങ്കിൽ എന്റെ മൂന്നാല് ക്യാഷ് ലീവ് പോയി കിട്ടും. പാങ്കോത്തൊലി, എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാവുന്നു എനിക്ക്. അപ്പോളാ നിന്റെ ക്യാഷ് വാലിറ്റിയും പ്രോബ്ലമണ്ണും സ്വർണ്ണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെ ഉള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ്. ഒരു എൻ ജി ഒക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന. നിർത്തു നിന്റെ എൻ ജി ഒ കഥാപ്രസംഗം, കുറെ നേരായി. ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് അറിയാം നിനക്ക്? നിന്റെ അച്ഛന്റെ സൽപ്പേരുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആ പ്രദേശത്ത് നിനക്ക് ഒരു പെണ്ണിന് കിട്ടുന്ന തോന്നുന്നു ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിപൂരിന്റെ ജീവിതം ഭൂതകാലം വർത്താനകാലം ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാലും മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിക്കണ്ട. അത് ശരി, ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്റെ മാറ്റി പറയാനെന്ന് എന്നെ കിട്ടൂല. ആ മാറ്റി പറയണെന്നല്ല ഞാൻ പറഞ്ഞ, വീട്ടുപേരും ഫുൾ പേര് എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് കെ എം പണിക്കരെന്ന് പറഞ്ഞാ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കുക, ഈ കോഴി മാധവ പണിക്കർ എന്നാണ് കെ എം പണിക്കരായതെന്ന്.
ഒന്നുമില്ലാത്ത പണിക്കര. അയ്യോ അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും, സായിപ്പിനെ കടമ്പ് കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവധ എഴുന്നള്ളിക്കുന്ന നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ സായിപ്പാണെന്ന്? അയാള് നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്ര ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗരണ്ടി വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും നടത്തണ്ട, ഞാൻ വരുന്നില്ല. ചേട്ടാ വഞ്ചി വിടെ. അയ്യോടാ ഞാൻ തമാശ പറഞ്ഞതാ. ആണാ ആ നടക്ക്. ഞാൻ പറഞ്ഞു പിന്നെ ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു മുന്നിൽ വിളിച്ചു. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴിതെറ്റി കാണുമെന്ന്. ഏയ് അങ്ങനൊന്നും വഴി തരുന്ന ടൈപ്പല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കേശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. ഏ കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാണ്. ഇത് മനസ്സിലായി ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് ശ്രീധരമായിട്ടൊന്നും കൂട്ടണ്ട. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ ഇതാണോ പെണ്ണ്? ഏയ് ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയില് മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല അവർന്ന് കഴിച്ച പലഹാരം തേക്കേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണികൃഷ്ണ കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ, കൈപുണ്യമുള്ള തിരുമുകാരനാ. അതാ ആള്. എന്തുപറ്റി കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. ചേച്ചി എന്തത്, ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ, എൻജോയ് ചെയ്യൂ. എവിടെ എവിടെ പോയി? എന്താണ് കൂവുന്നത്? നീ ആളെ കളിയാക്ക. ഞാൻ കൂവിതല്ല, വഞ്ചി വിളിച്ചതാ. എന്റെ പൊന്നുണ്ണികൃഷ്ണ, നിന്റെ അച്ഛൻ അന്യനാട്ടിലും കുറ്റിയുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഏത് കല്യാണക്കാരും വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ പരിസരത്തോടെ പോയിട്ടും തിരക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ലേ ജോലി? സമാധാനായി. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പെണ്ണിന്റെ പോയി നോക്കാലോ, പഞ്ചാബിന്നോ ഒറീസയെന്നോ. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. എല്ലാ വർഷവും പുണ്യ ദർശനത്തിന് പറഞ്ഞ് അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ളതാ. ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇവിടെ അവിടെ ഉണ്ടോ സിസ്റ്റർ? സിസ്റ്റർ പെറ്റണീറ്റ. എടാ അച്ഛന്റെ 10ൽ 1 കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് 4-5 കുട്ടികൾ നിനക്കുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാ മതി എനിക്ക്. പോണ്ട, വഞ്ചി വരും. എന്താടാ നേരത്തെ പോയി എന്റെ ബാലൻസാ. ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇപ്പഴേ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാർവതി, അവരാണോ നിനക്ക് ചെലവിന് തരുന്നത്? ഞാനല്ലേ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിനക്കും കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയയാണ് നാട്ടുകാർക്ക്. പാർവതി നിനക്കറിയോ, എന്റെ അച്ഛന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന ഒരേ ഒരു മകനാണ് ഞാൻ. ദേ നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. എന്റെ ഭാര്യയാകാൻ എല്ലാം കൊണ്ടും അർഹതപ്പെട്ടവൾ നീയാണ് അല്ലേ? മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഛേ, മക്കളോട് പോകാൻ പറ, അവര് പോയി അവരെ പണി നോക്കട്ടെ, അവരൊരു വഴിക്കങ്ങ് വളർന്നോളും. ദേ എന്റെ അച്ഛൻ ഇത്രയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടു, അതിലുണ്ടായ ഞാൻ അടക്കമുള്ള മക്കൾ വളർന്നില്ലേ? ഇന്ന് ഞാൻ ഒരു ഹെഡ് കോൺസ്റ്റബിൾ വരെ ആയില്ലേ? എന്താ പാർവതിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? ഞാനിവിടെ ഏകസ്ഥനായിട്ട് ഒറ്റയ്ക്കാണ്. നമ്മുടെ ജീവിത നാടകം ഇവിടെ തുടരുകയാണ്. നീ ഇന്ന് ഷാംപൂ തേച്ചില്ലേ? വാങ്ങിച്ചു തന്നത് തീർന്നു പോയി. അത് നേരത്തെ പറയാഞ്ഞത്. വാസു തന്നെ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് കിട്ടിയെടുത്ത്? സാറിന് എസ് ഐ സാർ 2-3 പ്രാവശ്യം അന്വേഷിച്ചു. മനസ്സിലായി? ഞാൻ സാറിനെ തിരക്ക് ഈ വഴിക്ക് വരുമ്പോ സാറിന്റെ തൊപ്പി വെച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. എന്റെ അജീൽ വണ്ട് വാരിട്ടോ ഇതിന്റെ കുട്ടികള്. ശരി സാർ. എന്തിനാ പോവാണോ? അല്ല ഞാനാ.
സാർ, ഞാനിതുവരെ എവിടെയായിരുന്നു? ആ ബാങ്ക് കവർച്ചയുടെ കാര്യത്തിൽ വല്ല തുമ്പും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞോ? സാർ, നേരമെടുക്കുന്നവരെ ഞാൻ ആ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രതിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? നേരം വിളിക്കാറായപ്പോ പ്രതി എന്റെ മുമ്പിൽ തന്നെ വന്നു പെട്ടു സാർ. എന്നിട്ട് ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടിപട കളരിമുറ അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സാർ. ഒറ്റ ചുഴറ്റിപ്പിടുത്തത്തിലൂടെ പ്രതിയെ എന്റെ കൈക്കുള്ളിലാക്കി. അവൻ എന്റെ കൈക്കുള്ളിൽ കിടന്ന് ചക്രശ്വാസം വലിക്കരുത്. എന്നിട്ട് കരാട്ടെ അറിയാവുന്ന അവൻ എന്റെ അടിവയറ്റിട്ട് ഒരു നല്ല താങ്ങ് താങ്ങി അയച്ച് ഓടി രക്ഷപ്പെട്ടു. നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞല്ലോ താൻ. പ്രതിയുടെ അടയാളം വല്ലതും കിട്ടിയിട്ടുണ്ടോ? വിരലടയാളം കിട്ടിയിട്ടുണ്ട് സാർ. ഇവിടെ എന്റെ അടിവയറ്റിൽ. തന്നെയൊക്കെ ആരോട് പോലീസിലെടുത്തത്? ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ക്ഷണം. ഓക്കെ, ഇതിനിടെ ഒരു തെളിവ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇത്? പ്രതിയുമായിട്ടുള്ള മൽപിടുത്തത്തിനിടയിൽ അവന്റെ അഴിഞ്ഞുപോയ മുണ്ടാണിത്. ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതൊരു ചോദ്യമാണ് സാറ്. ഈ ലുങ്കിയും അന്വേഷിച്ച് അവൻ ഇവിടെ വരുമ്പോ നമുക്ക് കയ്യോടെ അവനെ അറസ്റ്റ് ചെയ്യാലോ. വെരി ഗുഡ്. ഇതൊരു സർക്കാർ ഓഫീസ് ആണെന്നറിയില്ലേ? ഉണ്ണിയെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു. അടുത്ത അങ്ങനെ നടക്കൂ? സംശയ ആദ്യം നടക്കാൻ പോകുന്ന അവന്റെ അച്ഛൻ മാധവപ്പണിക്കരുടെ കല്യാണം ഇന്ന് തൃക്കോട്ടൂർ അമ്പലത്തിൽ വെച്ച് 11:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മൂപ്പരുടെ 5.5 കല്യാണമാ. 5.5 കല്യാണോ? അതെന്താ ഈ ആരാ? ഇപ്പൊ കെട്ടാൻ പോകുന്ന 6-ാമത്തെ പെണ്ണ് തന്നെയാ. പക്ഷെ 5-ാമത് കെട്ടിയതിനെ ഒരു ഫുൾ കല്യാണമായിട്ട് കരുതാൻ പറ്റില്ല. അതെന്താ? 5-ാം ഭാര്യ കുറുക്കിക്കൊല്ലി കല്യാണി ഒരു 2-ാം കെട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ കളിയാക്കി പറയുന്നത് അതൊരു അരക്കല്യാണമെന്നാ. കുറുക്കിക്കൊല്ലി എന്നുള്ള വീട്ടുപേരാ? മണ്ടത്തരം പറയാതിരിക്കണോ? ഇത്രയും വൃത്തികെട്ട പേര് ആരെങ്കിലും സ്വന്തം വീടിന്റെ മുകളിൽ എഴുതി വെക്കോ? ഉണ്ണികൃഷ്ണന്റെ അച്ഛനെ കെട്ടാൻ വേണ്ടി കല്യാണി ആദ്യ ഭർത്താവിന് വിഷം കുറുക്കി കൊടുത്ത് കൊന്നു എന്നാ ജനസംസാരം. കുറുക്കിക്കൊല്ലി കല്യാണി എന്ന് ആരെങ്കിലും അവള് കേൾക്ക വിളിച്ചാൽ അവന്റെ കാര്യം പോക്ക. എന്റെ ഒരു ഫ്രണ്ടിനുള്ള കല്യാണാലോചനയായിട്ട് വന്നതാ. കല്യാണാലോചന ഓഫീസിൽ കയറി വരുന്നത് തന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഇന്ന് വൈകുന്നേരം ക്ഷേത്ര നടയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ മെനഞ്ഞാന്ന് പിരിഞ്ഞത്? അയ്യോ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ടായിട്ടല്ലേ. എന്താ, കല്യാണാലോചന വല്ല ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടെന്ന് മാത്രമല്ല, മുഹൂർത്തം നിശ്ചയിച്ചു കഴിഞ്ഞു. നേരാണോ ശിശുപാലൻ ചേട്ടായി പറയുന്നത്? നേരെ തന്നെ. പക്ഷെ കല്യാണം സാറിനല്ല, സാറിന്റെ അച്ഛൻ മാധവപ്പണിക്കർക്കാ. ഉണ്ണീഷ, ഒരിക്കൽ കൂടി അച്ഛന്റെ കല്യാണ സദ്യ ഉണ്ണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഉണ്ണീഷ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. എടാ, തേവരമാരെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ? എന്ന് ചോദിച്ചാ അപ്പോഴത്തെ ആവേശത്തിൽ ഞാനും മുടക്കിപ്പോയി. ഓ, ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടോ. അതെന്തിനാ ഒരു ചെറിയ ശവപ്പെട്ടി? നിന്നവര് തട്ടണയിൽ നിന്റെ ഫുൾ സൈസ് ശവം എന്തായാലും കിട്ടാൻ പോണില്ല. ചെറിയ പീസാക്കി അരിഞ്ഞ് അരിഞ്ഞ് ചില്ലി ചിക്കൻ പരിവാക്കും. അതുകൊണ്ടാ പറഞ്ഞ ചെറിയ പെട്ടി മതിന്ന്. ചെറിയ പെട്ടിയാവുമ്പോ അതിൽ കിടക്കണ കാണാൻ നല്ല ചന്ത ഉണ്ടാവും, കാണാൻ നല്ല സൗന്ദര്യം. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ വിഷമം അതല്ല. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥൻ തെരുവ് റൗഡിയെ പോലെ സീത എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ? എന്റെ മാറം തോണിച്ചു പുണ്യാളാ. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്തില്ലേ? ദേടാ മോനെ, എടുക്കാൻ പറ്റാവുന്ന പൊക്കാവൂ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനുള്ള പുറപ്പെടാ? നിനക്ക് അവളോട് പ്രേമ സ്നേഹ പിന്നെ ഇഷ്ടം. ഈ കുഷ്ഠം തന്നെ ലാസ്റ്റ് സ്നേഹം പ്രേമയ്ക്കായിട്ട് മാറണത്. അങ്ങനെ മാറുമ്പോഴല്ലേ അപ്പൊ നോക്കാം. അവിടെ നിക്കടാ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ. നീ ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്ന് ചോദിച്ചാൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ. സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ച എന്താ കുഴപ്പം? മതി, എനിക്ക് അത് മാത്രം കേട്ടാ മതി. ഇനി കൂടുതലൊന്നും പറയണ്ട, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി മേലാക്കൻ നീ പരിസരത്ത് നീ കാണൂല. എനിക്ക് വല്ലവന്റെ എണീറ്റ് കൊള്ളാനും വയ്യ. ഞാൻ പോയി എന്റെ പടി നോക്കി. നല്ല സ്ഥലത്ത് വന്നിട്ട് കളിക്കാം. കൊച്ചപ്പേ, മനപ്പൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി വഴിയിൽ പാത്രം കൊണ്ട് വെച്ച. നിനക്ക് എന്ത് പറ്റി? ഇവിടുന്ന് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട്. എന്റെ കൂട്ടുകാരന് കിട്ടുന്ന തല്ലി ശൈലിടാനായിട്ടേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്സുദ്ധി കാണുന്നില്ല. ആരും ആരെയും തല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണം? വെള്ളരിക്കാനും പടവലങ്ങടി കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ആ തേവർവണ്ണുമായിട്ടുള്ള ചിറ്റിക്കളിതെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ നിന്റെ കൂടെ നീ താമസിക്കുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്പ സ്വാതന്ത്ര്യം തന്നെ നേരത്തി ഭരിക്കാനൊന്നും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടാ, പട്ടിയില്ലാത്ത നന്ദി. എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം ഞാൻ നിനക്ക് മതിയല്ലടാ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ വേണ്ട തല്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് കഴിഞ്ഞാ മതി. ശബ്ദിക്കരുത്. ആഹാ, മനസ്സിലായിടാ.
തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് എന്നെ വേണ്ടാണ്ടായല്ലേ, നമുക്ക് കാണടാ. കൊച്ചാപ്പിയുടെ അപ്പൻ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. നിന്റെ ഉദ്ദേശം നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്റെ ഉദ്ദേശം ഏകദേശം ശരിയാടാ. നിന്റെ അച്ഛനെ എന്ന് ചോദിക്കാൻ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. അതല്ല, പക്ഷെ ഞാനും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ തേവർമാരെ അടി കൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷു ഓൾ ദി ബെസ്റ്റ് ആൻഡ് അപ്പൊ ഇതാണ് തേവർമാരുടെ ആരംഭന. അയ്യാ അയ്യാ, ഏയ് ആർപ്പാ, അന്നെ വേണോ? എന്നെ വേണോ? ഓ പിച്ചക്കാരനാ. അയ്യാ, ഞാൻ ഒരു വേല തേടി വന്ന ഒരു അപ്പാവിക്കയ്യാ, ഏതാവത് വേല പോട്ട് പോടുക്കയ്യാ. രണ്ടു നാല് മണി ഒന്നുമേ സാപ്പിടില്ല അയ്യാ, ഇങ്ക ഏതാവത് വേല കൊടുത്താ നീങ്ക പുണ്യമാർക്കയ്യാ. ഓ നമ്മ ഊരെ. ആമാ അയ്യാ, ഉനക്ക് എന്ന വേല തരിയോ? എനിക്ക് എല്ലാ വേല തരീ സാമ്യ. നമ്മ നാഗാലാൻഡ് ഇല്ല, അങ്ങ നാല് വർഷമാ നാ കൂർക്ക വേല സഞ്ച. നമ്മ കൂണൂർല മൊത്തമാ ഒരു വർഷമാ കുതിര വണ്ടി ഓടുന്ന. ഏയ് കുതിര ഓട്ടത്തിക്കല്ല, ഇങ്ക വേറെ ആളിരിക്ക്. അപ്പടി എല്ലാം சொல்லாதீங்க സാമ്യ. വേറെ എന്ത വേല നാ ചെയ്യற? உங்க குழந்தையா பார்க்கற, உங்க பொண்டாட்டியா பார்க்கற. ஏய் வேற எந்த வேல செய்யற சாமிய? இல்லனா நான் சத்து போய்டுவ சாமிய. எங்க அம்மாவுக்கு வாதம், அப்பாவுக்கு பித்தம், முத்தப்பாவுக்கு சயம், தங்கச்சிக்கு கல்யாணம். அப்பா அம்மா தங்கச்சி தங்கச்சம் பாட்டி பட்டி பட்னி எல்லாரையும் சேர்த்து எங்க குடும்பம் பெரிய குடும்பங்க. எல்லாத்துக்கும் நான் தான் துணையா. சேலை கிடைக்கல, என் ஃபேமிலி மொத்தமா விஷத்தை சாப்பிட்டு சத்து போடு ஐயா. தங்கச்சி சொல்லிட்டா அப்புறம் நான் வேண்டான்னு சொல்லுவேனா? என் தங்கச்சி சொன்னதுனால உனக்கு வேலை கிடைச்சிருக்கு. சரி சரி, ஒழுங்கா வேலை பாக்கணும். இந்த உபகாரத்தை நான் மறக்க மாட்டீங்கய்யா. இது தேவர் பரம்பரை, இங்க ஏதாவது கோல்மால் பண்ணினா உன்னை அப்படி நான் குல்மால் பண்ண மாட்டேங்க ஐயா. ஓட்டிட்டு போடாவல படா, போட ஐயா. வணக்கம் அண்ணா, வணக்கம். தடியா வணக்கம், தடியா வணக்கம். படா படையா. இனிமே நீ தங்க போற இடம் இது இல்ல, இதுதான். இது வந்து எனக்கு குழப்பில்ல. ஆமா, அது எனக்கு நல்லா தெரியும். நீ எனக்கு ஒரு குழப்பமும் பண்ணாம இருந்தா போதும் ஐயா. என்னால உங்களுக்கு எந்த தொந்தரவும் வராதையா. நீ தேவர்கிட்ட சொன்னதெல்லாம் பொய்ன்னு எனக்கு தெரியும். பொய்யா? ஆமா, குதிரை ஓட்ட தெரியும் நீ சொன்ன, மாட்டையாவது உனக்கு ஓட்ட தெரியுமாடா? ஆனா போயா, மனுஷன் வந்து சுவா கிரகத்துல தங்கறதுக்கு பிளான் பண்ற அந்த டைம்ல உங்க பெரிய குதிரை வண்டி விஷயம். இந்த மாதிரி பெரிய வார்த்தைகள்லாம் நீ எங்கிட்ட பேசக்கூடாது. இங்க நான் தான் சீனியர், என்ன ஓவர் டேக் பண்றதுக்கு நீ ஏதாவது செஞ்சுட்டா அப்ப பார். ஏய் வரட்டியா, வரட்டியாடா. டேய் உனக்கு என்ன தெரியாது, பேசாம வாய மூடுறா. டேய் இவ்வளவு நேரம் நீ பேசுன, நின்ற மூஞ்சி கண்டால அறியாது எனக்கு கள்ள லட்சணம். அதனால முன்னாடியே சொல்லி வைக்கிறேன், இந்த பொன்னிச்சாமி கிட்ட நீ விளையாட வந்த இனிமே உன்னை இங்க இருக்க விட மாட்டேன். இந்த ஊர்ல தெருவு நாய அலையிற மாதிரி உன்னை நான் அலைய வச்சிருவேன். நான் எப்படி அலைய தெரியுமா? இப்படிதான் ஜாகிரத. அட போயா கடவுளே, இப்ப நான் என்ன பண்ணுவேன்? எப்பட போயிருக்க എന്താ വിളിച്ചത്? അവൻ എവിടെ പോയി? ആ ഗോപാലകൃഷ്ണൻ ആര്യ പൂജാരി? അതല്ലടോ എന്റെ മുക്ത സന്താനം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയി? ഗോപാലകൃഷ്ണ കുഞ്ഞെ, താനിത് എവിടേക്കാടോ കഥനക്ക് തീ വെക്കാൻ പോവാണ്? കുഞ്ഞിനെ അച്ഛൻ വിളിക്കുന്നു. താലി കെട്ടല്ലേ, ടെൻഷൻ കാണും. ക്രമസമാധാന നില തകരാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കണം, മനസ്സിലായോ?
എന്റെ അച്ഛന്റെ കല്യാണം മുടക്കാൻ ചിലപ്പോ എല്ലാ പടവളും കൂടി എത്തുന്നു വരും, പക്ഷെ ഒറ്റെണ്ണത്തിന് ഇതിനകത്ത് കടത്തി പോകരുത്. അച്ഛനെന്നെ വിളിച്ചായിരുന്നു. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? അവളുമാർക്ക് ഇവിടെ എത്തുന്നതിനും എനിക്ക് താലി കെട്ടണം. വേഗമാട്ടെ, ഇത് അവിടെ കൊണ്ട് കൊടുക്കണോ? മുഹൂർത്തത്തിന് 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ടല്ലോ. ചേട്ടാ കഴുത മുഹൂർത്തം നോക്കിയിരുന്ന എന്റെ മരണാനന്തരം നടത്തേണ്ടി വരും. മാത്രമല്ല, അധികം താമസിച്ച ആ ഉരുപ്പടിയും ഇറക്കിക്കൊണ്ട് വാ. എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, 16,000 കെട്ടി അങ്ങേ സ്തുതിക്കണം. നമസ്കാരം. ഇരിക്കണ്ടേ? അതിനെന്താ ഇവിടെ നിന്നിരുന്ന വേലി കെട്ടി പോലെ നിന്നോട്ടോ? കടക്കാൻ പറ്റിയ ഇവിടെ കടക്കാൻ പറ്റിയ എല്ലാം മംഗളമായി എന്ന് തോന്നുന്നു. അച്ഛൻ അനുഗ്രഹിക്കാൻ എല്ലാ അമ്മമാരും കൂടി ഒന്നിച്ചെത്തിയിട്ടുണ്ട്. നന്നായി. അവര് വന്നു. എടോ ഈ മണിയണിയൊക്കെ നിർത്തി എന്തെങ്കിലും ഉണ്ടാക്ക്. ഗോപാലകൃഷ്ണ, അവരെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ധൈര്യമായി കിട്ടിക്കൂ. എന്റെ ഭർത്താവ് അവിടെ കള്ളക്കെട്ട് നടന്നേ. നിന്റെ ഭർത്താവ് ആ കാലമട കെട്ടിട്ട് ആദ്യം എന്നെ അത് കഴിഞ്ഞ് എന്നെ അതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ തലസ്വരൂപം കണ്ടാണോ വേറെ കല്യാണം കഴിക്കുന്നത്? അമ്മമാരെ, ചിത്തമ്മമാരെ, സഹോദരന്മാരെ മാറിപ്പോവുക. ക്രമസമാധാനത്തിന് തകരാതിരിക്കാൻ നിങ്ങൾ ഏവരും സഹകരിക്കാൻ മതി. ഞാൻ അപേക്ഷിക്കുകയാണ്. അതാവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉത്തമകളായ ഓരോ ഭാര്യമാരുടെയും കടമായി. നീ കൂടി കൂട്ടു നിൽക്കുകയാണോ? ഇത് നടത്തരുതടാ. ഈ സംഘർഷാവസ്ഥയിൽ അമ്മമാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ എനിക്ക് വെടിവെക്കേണ്ടി വരും. എനിക്ക് വെക്കണമടി. വെടിവെച്ചതല്ല, കതിനെ പൊട്ടിയതാ. ഞാൻ വിചാരിച്ചു നീ ആ മൂതാവികളൊക്കെ കൊന്നൊടുക്കിയെന്ന്. ഗോപാലകൃഷ്ണ, ഇനി എന്താ ചെയ്യാ? അച്ഛാ തൽക്കാലം അമ്മയുടെ താലി വാങ്ങി അഡ്ജസ്റ്റ് ചെയ്താലോ. അങ്ങനെ താലി ഫോട്ടോ എടുക്കണ്ടേ? അമ്മമാരെ, ചിത്തമ്മമാരെ,